ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിവിഡൻ പോളിസി ഡെസിഷൻസിനെ സംബന്ധിച്ചോളം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജെക്റ്റീവ്സിനെ കുറിച്ച് നോക്കുമ്പോൾ പറഞ്ഞു അല്ലേ പ്രധാനമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഡെസിഷൻ ഏരിയാസാണുള്ളത് അല്ലെങ്കിൽ ഒബ്ജെക്റ്റീവ്സൊക്കെയാണുള്ളത് അല്ലേ എന്ത് അതിലൊന്ന് ഒരു ഒന്ന് ഒരു പ്രധാനപ്പെട്ട ഡെസിഷൻ ഏരിയ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ് ഡെസിഷനാണ് രണ്ടാമത്തത് ഫിനാൻസിങ് ഡെസിഷൻ ആണ് മൂന്നാമത്തത് ഡിവിഡൻ ഡിസിഷനാണ് അപ്പോൾ ഈ ഡിവിഡൻ ഡിസിഷൻസ് എടുക്കുന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസീസ് പ്രാക്ടീസസ് അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോ വാട്ട് ഇസ് എ ഡിവിഡൻ നമുക്കറിയാൻ പറ്റും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേണിനെയാണുള്ളത് ഡിവിഡൻ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്നും മറ്റുള്ള എല്ലാ എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം അല്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും ടാക്സും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഡെപ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ കൊടുത്ത് ടാക്സ് എല്ലാം കൊടുത്ത് കിട്ടുന്ന മിച്ചം ലാഭം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോഫിറ്റിനും എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സിന് ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നും വിഹിതമായിട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിവിഡൻ സോ ഡിവിഡൻ്റെ ഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഇടയിൽ റിട്ടേൺ എന്ന രീതിയിൽ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതിനെയാണ് ഡിവിഡൻ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ ഇരിസ് എ റിവാർഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കമ്പനി അല്ലേ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ ക്യാപിറ്റൽ അല്ലേ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഒരു റിട്ടേൺ എന്ന നിലയിൽ ഒരു റിവാർഡ് എന്ന നിലയിലാണ് ഡിവിഡൻഡ് കൊടുക്കുക ഇങ്ങനെ ഡിവിഡൻറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാധാരണ ഇതിൽ കിട്ടിയിരിക്കുന്ന ലാഭം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല ഡിവിഡൻറ് ആയിട്ട് കൊടുക്കാറില്ല പിന്നെ എന്തുകൂടെ ചെയ്യും നമ്മൾ ഒരു കമ്പനിയുടെ ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടി മോഡേണൈസേഷൻ എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു കുറച്ച് പൈസ എടുത്തു വയ്ക്കുന്നു ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് റീറ്റൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്നാണ് നമ്മൾ അതിന് പറയും അല്ലേ എടുത്തു വെക്കുന്നതിന് പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ റീറ്റൻഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയും ക്ലിയോ ഇങ്ങനെ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണോ റിട്ടേൺ ചെയ്യുന്നത് അതിന് നമ്മൾ റേഷ്യോ എന്ന് പറയും ഓക്കെയോ അതുപോലെ റീറ്റൻഷൻ റേഷ്യൂ അല്ലെങ്കിൽ റിട്ടൻഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും അതിന് നമ്മൾ ഡിവിഡൻ പേ ഔട്ട് റേഷ്യൂ എന്ന് പറയും പേ ഔട്ട് റേഷ്യൂ സിംപ്ലി പേ ഔട്ട് റേഷ്യൂ ഓക്കെയോ അപ്പോൾ പേ ഔട്ട് റേഷ്യോ ഉണ്ട് റേഷ്യോ ഉണ്ട് എന്താ ഈ റേഷ്യോ ഉണ്ട് മീൻസ് എന്നാൽ ലാഭത്തിൻ്റെ എത്ര ശതമാനം റിട്ടൻഷൻ ചെയ്യുന്നു ലാഭത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ പേ ഔട്ട് ചെയ്യുന്നു പേ ഔട്ട് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നു ഓക്കെ ഇപ്പം ലാഭം ഉണ്ടാക്കുക ആകെയുള്ള ലാഭം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ റീറ്റേൺ ചെയ്യുന്നെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് റീറ്റൻഷൻ ദാറ്റ് ഈസ് പേ ഔട്ട് ക്ലിയർ ഇനി ഫിഫ്റ്റി പെർസെൻ്റേജ് ആണ് റീട്ടൻഷനെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും പേ ഔട്ട് ക്ലിയർ അതുപോലെ തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് റീറ്റൻഷനെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും പേ ഔട്ട് ക്ലിയർ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീട്ടൻഷൻ റേഷ്യവും പേ ഔട്ട് റേഷനും തമ്മിൽ ബൈഫക്കായിട്ട് ചെയ്യാൻ പറ്റും ക്ലിയർ ആകെയുള്ള പ്രോഫിറ്റിനെ റീട്ടൻഷൻ എത്ര ചെയ്യുന്നു ഡിവിഡൻഡായിട്ട് എത്ര കൊടുക്കുന്നു ക്ലിയർ അപ്പോൾ ഇതിനെ നമുക്ക് റീട്ടൺഷൻ റേഷ്യോ എന്നും അതുപോലെ തന്നെ പേ ഔട്ട് റേഷ്യൂ എന്നും പറയും അപ്പൊ പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് നിന്നും റിട്ടേൺഷൻ റേഷ്യോ കുറച്ചാൽ മതി ക്ലിയർ ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് എന്ന് പറയുന്നത് വൺ ആണെന്ന് വിചാരിക്കുക അല്ലേ ആകെയുള്ള പ്രോഫിറ്റ് അതിൽ നിന്നും റിട്ടേൺഷൻ്റെ റേഷ്യോ നമ്മൾ ബി ആണെന്ന് അസീം വൺ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പേ ഔട്ട് റേഷ്യോ എത്ര കിട്ടും ക്ലിയർ സെ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കുക റിട്ടേൺഷൻ നമ്മൾ പോയിന്റ് സിക്സ് നടത്തും ദാറ്റ് ഈസ്റ്റ് ടു പോയിന്റ് ഫോർ എന്ന് പറയുന്നത് കിട്ടുക പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ ഫോർട്ടി പെർസെൻറ്റേജ് നടത്തും ഇങ്ങനെ പേ ഔട്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം ക്ലിയർ അപ്പോൾ ഒരു കമ്പനി എങ്ങനെ എത്രമാത്രം പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം എത്രമാത്രം പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി മാനേജീരിയൽ പോളിസി ഡിവിഡൻ ഷെയർ ഹോൾഡേ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനുള്ള അവരുടെ ആഗ്രഹം ഇങ്ങനെയുള്ള ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഡിവിഡൻറിൻ്റെയും പേ ഔട്ടിൻ്റെയും അതുപോലെ തന്നെ റീറ്റൻഷൻ്റെയും റിസർവിൻ്റെയൊക്കെ നേച്ചറ് നമ്മൾ നിശ്ചയിക്കുക കമ്പനികളെ നിശ്ചയിക്കുക അങ്ങനെ നിശ്ചയിക്കുന്ന സമയത്ത് നോർമലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ ഒരു കമ്പനിക്ക് മുഴുവൻ പ്രോഫിറ്റിന് റീട്ടേൺ ചെയ്യുന്ന ചിലപ്പോൾ സാധ്യം സാധിച്ചു വരില്ല അല്ലേ ഹൺഡ്രഡ് പേഴ്സെന്റ് റീറ്റേൺ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അങ്ങനെ കാരണം എന്താ ഡിവിഡൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കമ്പനി ഷുഡ് പേ മസ്റ്റ് കമ്പനി മസ്റ്റ് പേ ഡിവിഡൻ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെ നിർബന്ധം ക്ലിയർ അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ തീരുമാനിച്ചു ഡിവിഡൻറ് ആയിട്ട് കൊടുക്കുകയോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ച് കമ്പനിയുടെ അനുവൽ ജനറൽ ബോർഡി മീറ്റിംഗ് തീരുമാനിച്ചുകഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു കൊടുക്കാൻ കൊടുക്കാതിരിക്കാം അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം അപ്പം സീറോ പെർസെൻറ്റേജ് ആയിരിക്കും അതിൻ്റെ പേ ഔട്ട് തിരിച്ചും വരാം അല്ലേ വയസ് വയസ്സ് എന്താണ് 100 പെർസെൻറ്റേജ് പേ ഔട്ട് വരാം സീറോ പെർസെൻ്റ് ആയിരിക്കും അപ്പോൾ റിട്ടൻഷൻ ക്ലിയർ ഇതിൽ ഏത് വേണം അതോ കമ്പനി ഫിഫ്റ്റി പെർസെൻറ്റ് പേ ഔട്ടും ഫിഫ്റ്റി പെർസെൻറ്റ് റിട്ടൻഷൻ ചെയ്യണോ അതോ ഫോർട്ടി പെർസെൻറ്റ് പേ ഔട്ടും സിക്സ്റ്റി പെർസെൻറ്റേജ് റിട്ടൻഷൻ ചെയ്യണം ഇങ്ങനെ പലതരത്തിലുള്ള പ്രപ്പോഷലിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട വരും അല്ലേ അപ്പൊ എന്തിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത് നോക്കേണ്ടത് അല്ലേ അപ്പൊ പല ഘടകങ്ങളെയും നമ്മൾ ആശ്രയിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിമാൻഡ് മാർക്കറ്റ് സിറ്റുവേഷൻ കമ്പനിടെ ഫ്യൂച്ചർ റിക്വയർമെന്റ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ നമ്മൾ നോക്കുക അതുപോലെ നിലവിലുള്ള ടാക്സ് റേറ്റ് പേഴ്സണൽ ടാക്സ് റേറ്റ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് പോളിസി ഗവൺമെന്റ് റെഗുലേഷൻ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുക ഇങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനത്തിനാണ് നമ്മൾ സിംപ്ലി ഡിവിഡൻ പോളിസി അല്ലെങ്കിൽ ഡിവിഡൻ ഡിസിഷൻ എന്ന് പറയുന്നത് ക്ലിയർ പക്ഷെ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താ മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ അല്ലെങ്കിൽ വെൽത്ത് വാല്യൂ അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ അപ്പം അങ്ങനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഡിവിഡൻ ഡെസിഷൻസിൽ എത്ര പേ ഔട്ട് ചെയ്താലാണോ അല്ലെങ്കിൽ എത്ര റീറ്റേൺ ചെയ്താലാണോ ക്ലിയർ ഒരു കമ്പനിയുടെ സമയത്ത് സംബന്ധിച്ചിടത്തോളം വാല്യൂ ഇൻക്രീസ് ചെയ്യുക വാല്യൂ മാക്സിമൈസ് ചെയ്യുക ഷെയറിൻ്റെ പ്രൈസ് കൂടുക ഷെയറിൻ്റെ പ്രൈസിന് മാക്സിമം വാല്യൂ കിട്ടുക ഇപ്പോൾ ഒരു കൺസിഡറേഷൻ വേണ്ടി വരും ഇപ്പോൾ വാല്യൂ ഓഫ് ദി ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം കൂട്ടുന്ന ഏത് ഡിസിഷനാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ പോളിസിയുടെ കേസസ് നമ്മൾ ഡിഫറെൻ്റ് റീറ്റൻഷൻ റേഷ്യോ പേ ഔട്ട് റേഷ്യോ വെച്ച് ട്രൈ ചെയ്യുന്നു ക്ലിയർ അങ് എന്നിട്ട് നോക്കിയിട്ട് ഏതെല്ലാം റേഷ്യോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് അല്ലേ മാർക്കറ്റിലുള്ള ഷെയർ പ്രൈസസ് എന്ത് സംഭവിക്കുന്നു വാല്യൂവിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കണം ഇല്ല അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഏത് റേഷ്യോ വെച്ചിട്ട് നമ്മൾ പേ ഔട്ട് റീറ്റൻഷൻ എടുക്കുമ്പോഴാണോ ഫേമിന്റെ വാല്യൂ കൂടുക ഷെയർ പ്രൈസസ് മാർക്ക് പ്രൈസ് ഓഫ് ദി ഷെയർ കൂടുക അങ്ങനെ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ പ്രപ്പോഷൻ ഉണ്ടെങ്കിൽ അതിനായിരിക്കും നമുക്കൊരു ഓപ്റ്റിമം ഡിവിഡൻ പോളിസി അല്ലെങ്കിൽ ഓപ്റ്റിമം ഡിവിഡൻ പ്രപ്പോഷൻ അല്ലെങ്കിൽ ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയാം ക്ലിയർ അപ്പോൾ ഒരു ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അപ്പോൾ ഓരോ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള ഓപ്റ്റിമം ഉണ്ടാവും ക്ലിയർ ഒരു ജനറിക് ആയിട്ട് നമുക്ക് ഇന്ന എത്ര ശതമാനമാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല ക്ലിയർ അപ്പോൾ അത് കമ്പനി സ്പെസിഫിക് ആയിരിക്കും മാർക്കറ്റ് റിലേറ്റഡോ ആണ് ക്ലിയർ അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം അത് നിശ്ചയിക്കാൻ അങ്ങനെ നിശ്ചയിക്കുന്ന കേസസിലാണ് നമ്മൾ പോളിസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവർക്കുള്ള റൈറ്റ് ക്ലിയർ അപ്പോൾ അതിന് നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ഡിവിഡൻറ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ കമ്പനിക്കാണെങ്കിൽ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് വരും ക്ലിയർ അതിന് നമ്മൾ പൈസ എടുത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ അത് എങ്ങനെ സംഭവിക്കും ഇങ്ങനെയുള്ള ഒട്ടനവധി കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു റേഷ്യോ സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം എടുക്കുന്നതിന് നമ്മൾ ഡിവിഡൻ ഡിസിഷൻസ് എന്ന് പറയാം ക്ലിയർ സോ ഡിവിഡൻ ഡിസിഷൻസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ദ ഫോ അപ്പം ഡിവിഡൻ ഡിസിഷൻ എടുക്കുന്ന കേസസിൽ വാല്യുവേഷൻ ഓഫ് ദ ഫോം അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ദി ഇക്വിറ്റി വാല്യുവേഷൻ ഓഫ് ദി ഷെയർസ് അത് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ക്ലിയർ സോ വാല്യൂ ഓഫ് ദ ഫേംസ് ഷെയർ ഹോൾഡേഴ്സ് മാക്സിമൈസ്ഡ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് എന്തു ചെയ്യണം സോ അതിന് ഷെയർ പ്രൈസസിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടണം അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു കേസസ് വരുന്ന സമയത്ത് സോ ദർ ആർ കോൺഫ്ലിക്ടി വ്യൂസ് റിഗാർഡിംഗ് ദി ഇമ്പാക്ട് ഓഫ് ദി ഡിവിഡൻ ഡിസിഷൻസ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം ക്ലിയർ അപ്പോൾ മാനേജറൽ എക്സ്പേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പല രീതിയിൽ ഡൈവേഴ്സൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലർ പറയുന്നു ഒരു കമ്പനിയുടെ ഡിവിഡൻ ഡിസിഷൻസ് ഒന്നും ഫേമിൻ്റെ വാല്യൂനെ സ്വാധീനിക്കില്ല എന്ന് പറയുന്നു വേറെ ചില ആൾക്കാർ പറയുന്നു ഒരു ഫേം എടുക്കുന്ന ഡിവിഡൻ ഡിസിഷൻസ് ഡേ ഔട്ട് റേഷ്യൂ റീലേറ്റേഷ്യൂ നിശ്ചയിക്കുന്നത് ഈസ് വാല്യൂ ഓഫ് ദ ഫേമിനെ സ്വാധീനിക്കും ബാധിക്കും എന്ന് അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് എക്സ്പേർട്സിൻ്റെ കേസസ് വരെ അല്ലേ നമ്മൾ ഇത് നേരത്തെ നമ്മൾ നോക്കിയിരുന്നു വരിസ് ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഒരു ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് അല്ലേ അവിടെ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ ഉണ്ട് അല്ലെ ചില അപ്രോച്ചുകൾ അനുസരിച്ച് ചില ആളുകൾ പറയുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷൻ ഒരു ഫേമിൻ്റെ വാല്യുവിനെ അഫക്റ്റ് എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നു ഫേമിൻ്റെ വാല്യുവിനെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷൻ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം അതിനനുസരിച്ച് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച് എൻ ഐ അപ്രോച്ച് എന്ന് പറയും എൻ ഒ ഐ അല്ലേ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അല്ലേ പിന്നെ ഒരു മിഡ് വേ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട് അതുപോലെ തന്നെ എം എം അപ്രോച്ച് മോഡിഗ്ലിയാനിയൻ മില്ലർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്രോച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ അപ്രോച്ചുകളെ കുറിച്ച് പഠിച്ചു അവിടെ അല്ലേ അതിൽ ചില അപ്രോച്ചുകൾ ഫോർ എക്സാമ്പിൾ നെറ്റ് ഇൻകം അപ്രോച്ച് എന്താണ് ഒരു ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താ ഫേമിൻ്റെ വാല്യുവിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നു ഒരു പരിധിവരെ അഫക്റ്റ് ചെയ്യും പിന്നീട് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു ക്ലിയർ അതുപോലെ തന്നെ എം എം അപ്രോച്ച് എന്ന് പറയുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷൻ ഫേമിൻ്റെ വാല്യുവിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയും ക്ലിയർ റിലവൻസ് തിയറിയും ഇറിലവൻസ് തിയറിയും എന്നാണ് നമ്മൾ ഇതിനെ പറയാം ക്ലിയർ അപ്പോൾ അതേപോലെ ഇവിടെ ഡിവിഡൻറ്റിൻ്റെ കേസിലും ക്ലിയർ റിലവൻസ് ഡിവിഡൻ ഡിസിഷൻ റിലവൻ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് റിലവൻസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് വിൽ അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം ക്ലിയർ ചില ആൾക്കാർ എന്ന് പറയുന്നു ഫേമിൻ്റെ വാല്യൂനെ അത് അഫക്ട് ചെയ്യില്ല അതുകൊണ്ട് ഇർലവൻസ് ഇർ റിലവൻ്റ് ആണ് ഡിവിഡൻ ഡിസിഷൻസ് ആർ ഇർ റിലവൻറ്റ് ടു ദി വാല്യുവേഷൻ ഓഫ് ദ ഫേം വാല്യുവേഷൻ ഓഫ് ദി ഇക്വിറ്റി വാല്യുവേഷൻ ഓഫ് ദി ഷെയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാർക്ക പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ വാല്യുവേഷൻ എഫക്റ്റ് ചെയ്യുന്നു ഇല്ല എന്നും പറയുന്ന രണ്ട് തരത്തിലുള്ള ചിന്താഗതി നമുക്ക് റിലവൻസ് എന്നും ഇ റിലവൻസ് എന്നും പറയാൻ പറ്റും ക്ലിയർ ഇറിലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ പോളിസി സോ ദർ ഇസ് തിയറി ഓഫ് ഇ എന്ന് പറയുന്നു റിലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ പോളിസി നമുക്ക് തിയറി ഓഫ് റിലവൻസ് എന്നും പറയും ക്ലിയർ അപ്പോൾ റിലവൻസ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ദ ഫേമിനെ ഡിവിഡൻ പോളിസി അഫക്റ്റ് ചെയ്യും അതായത് ഡിവിഡൻ കൂടുതൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഷെയറിൻ്റെ പ്രൈസ് കൂടാം ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുമ്പോൾ ഷെയറിൻ്റെ പ്രൈസ് കുറയാം അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചും വരാം അങ്ങനെ ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുമ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടി നിൽക്കാം ഡിവിഡൻഡ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേമിൻ്റെ വാല്യൂ കുറഞ്ഞു പോകാം ഇങ്ങനെ അപ്പോൾ ഒരു ഫേമിൻ്റെ ഡിവിഡൻ ഡിസിഷൻസിൻ്റെ ഫലമായി വാല്യുവേഷൻ ഓഫ് ദി ഇക്വിറ്റി അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ദ ഫേം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിൽ വരുന്ന വ്യത്യാസം ഉണ്ടാവും എന്ന് അത് റിലവൻ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് റിലവൻസ് തിയറിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ തിയറി ഓഫ് റിലവൻസ് അതെ റിലവൻസ് കോൺസെപ്റ്റ് എന്ന് പറയാം ഇതില്ല അങ്ങനെ സംഭവിക്കില്ല അത് ഡിവിഡൻ ഡിസിഷൻ എടുത്തത് കൊണ്ട് ഫേമിൻ്റെ വാല്യൂവേഷനെ ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു ഇതിനെ നമുക്ക് ഇയർ റിലവൻസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറി ഓഫ് ഇയർ റിലവൻസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് പ്രധാനമായിട്ടുള്ള റിലവൻസ് കോൺസെപ്റ്റ് എന്തൊക്കെയാണ് ഇയർ റിലവൻസ് കോൺസെപ്റ്റ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ റിലവൻസ് കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തിയറീസ് പ്രധാനമായിട്ടുണ്ട് ക്ലിയർ ഒന്ന് അതിനെ നമ്മൾ വാൾട്ടേഴ്സ് അപ്രോച്ച് എന്ന് പറയുക അല്ലെങ്കിൽ വാൾട്ടേഴ്സ് തിയറി ക്ലിയർ അതുപോലെ തന്നെ വേറൊന്ന് ഒന്ന് ഗോഡൻസ് തിയറിയാണ് ഓക്കെ സോ വാൾട്ടേഴ്സിന്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ മോഡലുണ്ട് ഗോഡൻ്റെ വേറൊരു മോഡലുണ്ട് ക്ലിയർ ഇപ്പൊ ഗോർഡൻസ് മോഡലി ഗോഡൻസ് തിയറി എന്ന് പറയും വാൾട്ടേഴ്സ് അപ്രോച്ച് അല്ലെങ്കിൽ വാൾട്ടേഴ്സ് തിയറി ക്ലിയർ ഈ രണ്ട് തിയറിയും പറയുന്നത് ഡി ഡിവിഡൻ ഡിസിഷൻസ് റിലവൻ്റ് ആണ് ഫേമിന്റെ വാല്യൂവിനെ ബാധിക്കും അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ദി ഇക്വിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ക്ലിയർ അപ്പോൾ റിലവൻസ് തിയറിയിൽ വരുന്നതാണ് ഇത് ക്ലിയർ ഇറവൻസ് തിയറിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് എം എം തിയറി ക്ലിയർ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നാണ് പറയുക അല്ലെങ്കിൽ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി എം എം തിയറി എന്നാണേ ഷോർട്ടായിട്ട് പറയാം എം എം ഹൈപ്പോത്തിസിസ് എന്നു വേണേലും പറയാം അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള തിയറികളാണ് ഉള്ളത് ക്ലിയർ അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നമുക്ക് ആദ്യം ഇറവൻസ് ആണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ വി കാൻ സീ അബൌട്ട് ദി റിലവൻസ് തിയറി ക്ലിയർ എന്താണ് അപ്പോൾ റിലവൻസ് കോൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കിയിട്ട് ഇതിലേക്ക് വരാം ഓക്കെ സോ റിലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ പോളിസി സോ ഡിസിഷൻസ് കൺസിസ്റ്റ് ദി വാല്യുവേഷൻ ഓഫ് ഫേം എന്നാണ് ഈ തിയറി പറയുന്നത് ദി അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഇൻക്ലൂഡ്സ് ക്ലിയർ ഗോർഡൻ വാൾട്ടർ ജെയിംസ് ജെയിംസ് വാൾട്ടർ ക്ലിയർ റിച്ചാർഡ്സൺ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള തിയറികളെ പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നു ആൻഡ് അക്കോർഡിംഗ് ടു ദം ഡിവിഡൻ കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ടു ദി ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദ ഫോർ പ്രോഫിറ്റബിലിറ്റി എൻഹാൻസ് ഡിവിഡൻ ഡിസിഷൻസ് ബിക്കം റിലവൻറ്റ് അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താ നമുക്കറിയാം ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് വിത്ത് കുറേയധികം ആൾക്കാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്കാറ്റേഡ് ആണ് അല്ലെ കമ്പനി സ്ഥിതി ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സാണ് അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അവർ മാനേജേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ ഒരു കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ പ്രോഫിറ്റബിലിറ്റി എന്താണെന്നൊക്കെ ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെ അറിയാൻ പറ്റുക അല്ലേ അപ്പോൾ അതിനുള്ളൊരു പ്രത്യക്ഷമായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഡിവിഡൻഡ് ഒരു വർഷം ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ ഒരു പ്രസംഷൻ എടുക്കാൻ പറ്റും ക്ലിയർ അപ്പം അത്തരത്തിലുള്ളൊരു പ്രസംഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പറയുന്നു അല്ല ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് വ്യൂ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഏതെങ്കിലും ഒരു വർഷം ഇപ്പം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല കൊടുത്തില്ല എന്ന് വിചാരിക്കുക ഷെയർ ഹോൾഡേഴ്സ് എന്ത് വിചാരിക്കാനുള്ള സാധ്യത ഉണ്ടാവും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് സഫിഷ്യൻ്റ് ആയിട്ടില്ല എന്നൊക്കെ ധാരണ ധാരണാവിധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഷെയറിൻ്റെ പ്രൈസ് ക്ലിയർ ഡിവിഡൻ്റ് കൂടുതൽ കൊടുക്കുമ്പോഴും ഡിവിഡൻ്റ് കുറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുമ്പോഴൊക്കെ എന്തു ചെയ്യും ചേഞ്ച് ചെയ്യും മാർക്കറ്റിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസാണെങ്കിൽ ചേഞ്ച് ചെയ്യുക അല്ലേ വലുതായിട്ട് കൂടി കഴിഞ്ഞാൽ അവർക്ക് നേട്ടം ഉണ്ടാകും വലുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ ലോസ് ആയിട്ട് മാറും അല്ലേ അപ്പോൾ അതുകൊണ്ട് വാല്യുവേഷൻ ഇക്വിറ്റിയുടെ വെൽത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ ദേമുമാണ് ഫേമിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഫക്ട് ചെയ്യുന്നതാണ് അല്ലെ അതുകൊണ്ട് എന്ത് ഇൻട്രൻസിക് വാല്യൂവിനെഫക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള ഡിവിഡൻ പോളിസി ഡിസിഷൻ ഒരു ഫേമിന്റെ വാല്യുവേഷനെയും ഇക്വിറ്റി ഷെയർസിന്റെ വാല്യൂവിനേയും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെയും എല്ലാം സ്വാധീനിക്കും എന്ന് അഫക്റ്റ് ചെയ്യുമെന്ന് ഇത് റെലവെന്റ് ആണെന്ന് ഇത്തരത്തിലുള്ള തിയറിസ്റ്റുകൾ പറയുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് രണ്ട് തിയറികളാണ് ഒന്ന് വാട്ടേഴ്സ് അപ്രോച്ചാണ് പറയുന്നത് ഗോഡൻസ് അപ്രോച്ചാണ് ക്ലിയർ അപ്പോൾ എന്താണ് ഈ വാൾട്ടേഴ്സ് അപ്രോച്ച് നിങ്ങൾ എന്താണ് ഗോഡൻസ് അപ്രോച്ച് നമുക്ക് നോക്കാം സോ വാൾട്ടേഴ്സ് അപ്രോച്ച് വാൾട്ടേഴ്സ് അപ്രോച്ചിൻ്റെ പ്രത്യേകത അല്ലേ ഇതൊരു റിലവേസ് തിയറിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും

ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അതുപോലെ തന്നെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുക കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുക അല്ലേ അവരുടെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കമ്പനി ഉണ്ടാക്കുന്ന മൊത്തത്തിലുള്ള ലാഭമാണ് ക്ലിയർ അവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റബിലിറ്റി ആണ് ക്ലിയർ അപ്പോൾ ഈ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും കമ്പനിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ക്ലിയർ സോ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ കമ്പനി ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ക്ലിയർ ഇത് രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഡിവിഡൻ പോളിസി റിലവൻ്റ് ആണെന്ന് പറയാൻ പറ്റും എന്നാണ് പറയണത് കാരണം എന്താ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി അല്ലേ പതിനഞ്ച് ശതമാനത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് വിചാരിക്കുക അതിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫിഫ്റ്റീൻ ആണ് ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ എന്താണ് ഇവിടെ സ്ഥിതിവിശേഷം ക്ലിയർ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതീക്ഷയെക്കാളും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക ക്ലിയർ അപ്പം ഇതിനനുസരിച്ച് ഇങ്ങനെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതി അല്ലെ എൺപത് മാർക്കിന് എക്സ്റ്റേണൽ പരീക്ഷ എഴുതി അല്ലേ അതിൽ അറുപത് മാർക്ക് കിട്ടുന്ന പ്രതീക്ഷ പക്ഷേ എഴുപത് മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താവും അല്ലെ എക്സൈറ്റഡ് ആവും അതുപോലെ തന്നെയാണ് ഇവിടെയും അല്ലേ ട്വൽവ് പെർസെൻറ്റേജ് മിനിമം കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് ഇട്ടേൺ കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് പതിനഞ്ച് ശതമാനം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ എന്താവും എക്സൈറ്റഡ് ആയിട്ട് മാറും ക്ലിയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും കൂടാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിലെ ഷെയർ പ്രൈസസ് കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും കൂടും അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി കമ്പനിയുടെ വെൽത്തും കമ്പനിയുടെ വാല്യൂ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഇൻട്രൻസിക് വാല്യൂ ഒക്കെ എന്തു ചെയ്യും കൂടും എന്നാണ് പറയണത് അപ്പം അങ്ങനെ കൂടും അതുപോലെ തന്നെയാണ് തിരിച്ചും വരാം അല്ലേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി പതിനഞ്ച് ശതമാനം റേറ്റ് ഓഫ് റിട്ടേൺ ഇന്റേണൽ ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ആവശ്യപ്പെടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ മിനിമം ഇരുപത് ശതമാനം വേണമെന്നാണ് ക്ലിയർ ഇരുപത് എങ്കിലും മിനിമം ഉണ്ടാക്കിയെടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നു ദ റിക്യർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ട്വന്റി പെർസെന്റ് വരാസ് കമ്പനി ഈസ് ഏബിൾ ടു മേക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഇൻഡോ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഓൺലി ഫിഫ്റ്റീൻ പെർസെന്റ് എന്ത് സംഭവിക്കുമ്പോൾ അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും അങ്ങനെ വരുന്ന സമയത്ത് അല്ലേ ഷെയർ ഹോൾഡേഴ്സിന്റെ ആയിട്ട് മാറും അവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലോ കൈന്നില്ലല്ലോ എന്നൊരു ചിന്തിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടെയാണല്ലേ അതുകൊണ്ട് എന്താ ഒരു ദിൽ സ്വിച്ച് ഓവർ ടു സം അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേറെ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരുപത് ഇരുപത് ശതമാനം കിട്ടുമായിരുന്നു അപ്പൊ അവരെന്തേലും ഇക്വിറ്റി ഷെയർസ് വിറ്റുവിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോയിട്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കോ മറ്റുള്ള കമ്പനിയിലെ ഇൻവെസ്റ്ററിലേക്കോ പോകും അങ്ങനെ പോകും പോകുമ്പോൾ വന്ന് സംഭവിക്കും സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരും അല്ലേ വിൽപ്പന കൂടും ഷെയറിന്റെ പ്രൈസ് കുറയാൻ തുടങ്ങും അങ്ങനെ ഷെയർ പ്രൈസസ് കുറയുമ്പോൾ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ കുറയും ഷെയറിന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ കുറയും ഒക്കെ സംഭവിക്കും ഇല്ലേ അപ്പൊ ഇത്തരത്തിൽ ഇന്റേണൽ റേറ്റ് ഓഫ് ഇട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തമ്മിൽ ദ ഫേമിന് എന്തുണ്ട് ബന്ധമുണ്ട് എന്നാണ് പ്രൊഫസർ വാൾട്ടർ പറയുന്നത് ഇനി മോഡലിനെയാണ് നമ്മൾ വാൾട്ടേഴ്സ് മോഡൽ വാൾട്ടേഴ്സ് തിയറി വാൾട്ടേഴ്സ് അപ്രോച്ച് എന്നുള്ളത് പറയുന്നു പറയുന്നത് സോ ദ റിലേഷൻഷിപ്പ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫേംസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ റേറ്റ് ഓഫ് ഇട്ടേൺ റേറ്റ് ഓഫ് ഇട്ടേൺ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ എന്ന് പറയുന്നത് ക്ലിയർ ദൻ ഇൻ്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിനെ കമ്പനിയുടെ റേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് അതിനെ ആർ എന്ന് പറയുന്നു ക്ലിയർ സോ ആർ സ്റ്റാൻഡ് ഫോർ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ദറ്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡ് ഫോർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ ഓർ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ക്ലിയർ അപ്പം ഇങ്ങനെ ഈ രണ്ട് സിമ്പിളാണ് നമ്മൾ ഇനി നോക്കുന്നത് ക്ലിയർ നീ വാട്ടറുടെ മോഡൽ അനുസരിച്ച് പറയുന്നത് എന്താ ഹിഫ് എ കമ്പനി ഈസ് മേക്കിംഗ് മൂന്ന് സിറ്റുവേഷൻ ആണ് വരുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഒന്നാമത് സിറ്റുവേഷൻ നമ്പർ വൺ ആർ ഈസ് 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 റേറ്റ് ഓഫ് റിട്ടേൺ റിട്ടേൺ ഓൺ ഗ്രേറ്റർ ദാൻ കെ കെ ഓർ ഇ ദണൽ നേരത്തെ പറഞ്ഞ ഇവിടെ ക്ലിയർ ദിവസം പ്രതീക്ഷിക്കുന്ന ട്വൽവ് പെർസെൻറ്റേജ് ക്ലിയർ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് വരാം ആർ ഈസ് ദർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ കമ്പനി is less than its cost of capital that is required rate that is 15 percentage is a uh, rate of return whereas investors expect 20 percentage yeah then there is a third situation ah uh, that is in the rate of return is equal to cost of capital clear there is 15 percentage is the normal rate of return and again 15% is the required rate of return of the shareholders ഇങ്ങനെ മൂന്ന് സിറ്റുവേഷനായിട്ടാണ് വാൾട്ടർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷനിൽ വ്യത്യാസമുണ്ട് എന്താണ് അതിൻ്റെ വ്യത്യാസം സോ ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നതിനേക്കാളും കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താ ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ട്വൽവ് പെർസെൻറ്റേജ് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ അവർ അവർക്ക് പൈസ കിട്ടുകയാണെങ്കിൽ ഈ കമ്പനിയിലല്ല വേറെ എവിടെയോ നിക്ഷേപിക്കുകയാണെങ്കിൽ അവർക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അവർ ഇത്രയും പ്രതീക്ഷിക്കുന്നത് ക്ലിയർ അപ്പോൾ പുറമേ നിക്ഷേപിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനമേ കിട്ടുള്ളൂ പക്ഷേ കമ്പനി ആണെങ്കിൽ പതിനഞ്ച് ശതമാനം കിട്ടുന്നു അപ്പോൾ ആരെങ്കിലും ഡിവിഡൻ്റ് പ്രതീക്ഷിക്കോ അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ അല്ലേ നിങ്ങൾ തന്നെ വിചാരിക്കുക അല്ലയോ നിങ്ങളൊരു ഷെയർ ഹോൾഡർ ആണ് നിങ്ങൾക്ക് ഒരു ഷെയർ ഉണ്ട് ക്ലിയർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് റുപ്യയുടെ പ്രോഫിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ കമ്പനിയിൽ വയ്ക്കുകയാണെങ്കിൽ പതിനഞ്ച് റുപ്യ കിട്ടും നിങ്ങളുടെ ഷെയറിൻ്റെ വാല്യൂ പതിനഞ്ച് റുപ്യ വെച്ച് കൂടും ഇ പി എസ് ക്ലിയർ ഏണിങ്സ് പെർ ഷെയർ പതിനഞ്ച് റുപ്യ ആയിട്ട് വരും ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് റുപ്യയുടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏതാണ് ആവശ്യപ്പെടുക പതിനഞ്ച് റുപ്യയുടെ നേട്ടമായിരിക്കും ആവശ്യപ്പെടുക അല്ലേ കമ്പനി തന്നെ ഇരുന്നോട്ടേന്ന് വെക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പറയുന്നു വാൾട്ടർ പറയുന്നു ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ദാറ്റ് ദിംഗ്ലോർ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദെൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺഷൻ ക്ലിയർ മുഴുവൻ ലാഭവും റിട്ടേൺ കമ്പനി തന്നെ റിട്ടേൺ ചെയ്യുക ദറ്റ് ഈസ് ഓർ സീറോ പേർസൻ്റ് പേ ഔട്ട് ഡിവിഡൻഡായിട്ടൊന്നും കൊടുക്കാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും സോ ദേംസ് വാല്യൂ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഫേം ഓർ ഇൻട്രെൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ ക്യാൻ ബി ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ് ബൈ കീപ്പിംഗ് ഓൾ ദ പ്രോഫിറ്റ് എൻറ്റയർ പ്രോഫിറ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് റിട്ടൻഷൻ ഓൾ ദ പ്രോഫിറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാതെ മുഴുവൻ ലാഭവും ഫേമിൽ തന്നെ എടുത്തു വയ്ക്കുന്നതാണ് ഫേമിന് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ മാർക്കറ്റ് പ്രൈസിലൂടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇസ് ദ കോൺസെപ്റ്റ് ക്ലിയർ ടു യു ക്ലിയർ അപ്പോൾ പന്ത്രണ്ട് ശതമാനത്തേക്കാളും കൂടുതൽ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടാക്കുന്നത് ക്യുക കമ്പനി തന്നെ ആ പൈസ വീണ്ടും റീൻ ലാഭം കിട്ടി കിട്ടിയ ലാഭവും കമ്പനി തന്നെ നിക്ഷേപിച്ചാൽ വീണ്ടും പതിനഞ്ച് ശതമാനം കിട്ടും അതിന് അല്ലേ പുറമേ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിലോ ഈ കിട്ടിയിരിക്കുന്ന പൈസ കൊണ്ട് വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കുമായേ പന്ത്രണ്ട് ശതമാനമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കമ്പനി തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക അപ്പം റീറ്റെയിൻ ചെയ്യുക എന്നർത്ഥം ഫ്ലോയിങ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ റീട്ടേൻഷൻ ചെയ്യുക ക്ലിയ അങ്ങനെയാണ് എങ്കിൽ കമ്പനിക്ക് എന്തു ചെയ്യാൻ പറ്റും അവരുടെ വാല്യൂ ഷെയറിൻ്റെ പ്രൈസ് കൂട്ടാൻ സാധിക്കും കാരണം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ റാഷനാണ് അപ്പൊ അവർ ചിന്തിക്കും അല്ലേ കയ്യിലൊക്കെ കിട്ടുന്ന പൈസയെക്കാളും നല്ലത് കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം അഞ്ച് ശതമാനം കിട്ടുമല്ലോ എന്ന് വിചാരിക്കും ഓക്കെ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക ഇഫ് ആർ ഈസ് ദാൻ കെ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ എക്സ്പെക്റ്റഡ് റേറ്റ് എക്സ്പെക്ടേറ്റ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയേക്കാളും കുറവാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ പതിനഞ്ച് ശതമാനം നമ്മള് കമ്പനി ഉണ്ടാക്കുന്ന ലാഭം പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് പുറമേ ഇരുപത് ശതമാനം കിട്ടും അപ്പോൾ അവർ മിനിമം റിക്വയർഡ് റേറ്റ് ഇരുപത് ശതമാനമാണ് അത്രയെങ്കിലും കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും നോർമലി ഷെയറിൻ്റെ പ്രൈസസ് കുറയും അവർ ആൾക്കാ ഷെയർ വിറ്റിട്ട് പോകാൻ നിൽക്കും ക്ലിയർ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ട്വൻറ്റി പെർസെൻറ്റേജിന് റിട്ടേൺ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ക്ലിയർ ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്പെക്റ്റ് റിട്ടേണും ക്ലിയർ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആക്ച്വൽ റിട്ടേണും വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആർ ഈസ് ലെസ് ദാൻ കെ ആണെങ്കിൽ ഇഫ് ആർ ഈസ് ലെസ് ദാൻ കെ ഇ ദൻ അവിടെ വാൾട്ടർ പറയുന്നു സീറോ പേഴ്സൻറ്റ് ക്ലിയർ പ്രോഫിറ്റ് ഒന്നും ബിസിനസ്സിൽ എടുത്തു വെക്കാതിരിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജും പേ ഔട്ട് ചെയ്യുക മുഴുവൻ ലാഭവും ഡിവിഡന്റ് ആയിട്ട് കൊടുക്കുക കാരണം എന്താ കമ്പനിയിൽ എടുത്തുവെച്ച് കഴിഞ്ഞാൽ അഞ്ച് പതിനഞ്ച് ശതമാനമായിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ കിട്ടുന്ന ലാഭത്തിന് അല്ലേ റീഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം കിട്ടും പക്ഷേ ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ പൈസയായിട്ട് ഡിവിഡൻ്റായിട്ട് കൊടുത്താലോ അവർ പുറമെ കഴിഞ്ഞാൽ അവർക്ക് ഇരുപത് ശതമാനം കിട്ടും അപ്പോൾ അതല്ലേ നല്ലത് അപ്പൊ അതുകൊണ്ട് ഷെയറിന്റെ പ്രൈസ് എപ്പോഴായിരിക്കും കൂടുക വെൻ കമ്പനിസ് മേക്കിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ഔട്ട് ആൻഡ് സീറോ പെർസെൻറ്റേജ് ക്ലിയർ സോ ഇഫ് ഫ് ആർ ഈ സ്ലസ് ദാൻ ഇ ക്ലിയർ ദെൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ഔട്ട് ആൻഡ് സീറോ പെർസെൻറ്റേജ് റിട്ടൻഷൻ ഈസ് ദി ബെസ്റ്റ് വേ ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ക്ലിയർ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ ഷെയറിൻ്റെ പ്രൈസ് മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ മാക്സിമൈസ് ചെയ്യാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്നാണ് ആര് പറയുന്നത് വാട്ടർപ്പർ ആണ് ക്ലിയർ ദെൻ മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം ഇഫ് ആർ ഈസ് ഈക്വൽ ടു കെ ക്ലിയർ റേറ്റ് ഓഫ് റിട്ടേണും ക്ലിയർ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും രണ്ടും തുല്യമാണെന്ന് വിചാരിക്കുക ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കമ്പനിയിൽ നിക്ഷേപിച്ചാലും കിട്ടുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് തന്നെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയാലും കിട്ടുക അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇത് ആയിട്ട് മാറുന്നു ക്ലിയർ കാരണം ഒരേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുക ഫെർമെന്റ് വാല്യൂനെയൊന്നും സ്വാധീനിക്കുക ക്ലിയർ ആയിട്ട് കൊടുത്താലും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാതെ റീടെൻഷൻ ചെയ്താലും ക്ലിയർ സോ ഡിസിഷൻ ബിറ്റ്വീൻ റീടെൻഷൻ ആൻഡ് പേ ഔൽ നോട്ട് അഫക്റ്റ് ദി വാല്യുവേഷൻ ക്ലിയർ എന്നാണ് ആർ ഈസ് ഈക്വൽ ടു കെ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ക്ലിയർ അപ്പോൾ ഇതാണ് വാൾട്ടേഴ്സിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ മൂന്ന് സിറ്റുവേഷൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ആർ ഈസ് ലെസ് ദാൻ കെ ഇ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു കെ ക്ലിയർ ഇപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻസിലും ക്ലിയർ നമുക്ക് മൂന്ന് തരത്തിലുള്ള അഡ്വൈസാണ് വാൾട്ടർ നൽകുന്നത് അല്ലേ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ വരുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ റീറ്റൻഷൻ ആൻഡ് 0% പെർസെൻറ്റേജ് Payout will give give the will give the maximum or maximum value to the equity shareholders. Clear. Maximization of equity or maximization of wealth of the shareholders or maximization of the value of the clear. Whereas number two, if r is less than ke, then 0% retention and 100% payout will give the maximum result. Clear. Maximum value to the equity shareholders or maximum value of the ി മാർക്കറ്റ്സ് ക്ലിയർ ദൻ ഈ ഫാർ ഈസ് ഈക്വൽ ടു കെ ഇ ദൻ ഇറ്റ് ബിക്കം ഈ റിലവൻ ക്ലിയർ വെതർ ടു മേക്ക് റീടെൻഷൻ ഓർ വെതർ ടു ക്ലിയർ പേ ഔട്ടും റീ ടെൻഷൻ തമ്മിൽ റിലവൻസ് ഒന്നും ഇല്ല ക്ലിയർ എന്നാണ് എന്ത് പറയണത് ഈ ഫാർ ഈസ് ഈക്വൽ ടു കെ വി എന്ന സമയത്ത് ക്ലിയർ അപ്പം ഇങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള സിറ്റുവേഷൻ ഐഡൻറിഫൈ ചെയ്യാൻ പറ്റുക സോ ഈ ഫാർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഈ ക്ലിയർ the firms earns a higher rate of return on investment than the clear. <clears throat> investors would get elsewhere clear and therefore such a firm are termed as growth firm nalla firm namal ente firm nu parayunnathu growth firm nu parayunnu clear <coughs> so and the payout clear optimum payout ratio would be zero clear in their case but a growth firm in samayarththolam optimum payout ratio endana സീറോ ആണ് സീറോ പെർസെൻ്റ് പേ ഔട്ട് ആൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീടെൻഷൻ ക്ലിയർ ഓക്കെ ഗ്രോത്ത് ഫേമുകൾ എന്നാണ് ഇതിനറിയപ്പെടുക അപ്പോഴേ ഇത് വാല്യൂ മാക്സിമൈസ് ഇഫ് ആർ ഈസ് ദാൻ കെ ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് എന്ത് സംഭവിക്കും അവർ അല്ലേ ആയിട്ട് കിട്ടുന്നതായിരിക്കും അവർക്ക് നല്ലത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോ വുഡ് ബി ഹൺഡ്രഡ് പേർസെൻറ്റേജ് ക്ലിയർ പേ ഔട്ട് ആൻഡ് സീറോ പേർസെൻറ്റ് റീറ്റൻഷൻ മുഴുവൻ ശതമാനം എന്ത് ചെയ്യുക ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യുക റിട്ടൺഷനൊന്നും ചെയ്യാതിരിക്കുക ക്ലിയർ സോ ഫു മൊട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടുസ്ട്രിബ്യൂട്ട് ദ എൻറ്റയർ ഏണിംഗ്സ് ആസ് ഡിവിഡൻ ഓക്കെ ആർ ഈസ് ഈക്വൾ ടു കെ ക്ലിയർ കെ എന്ന് പറയുന്നത് നമുക്ക് കെ ഈ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയണെങ്കിൽ ദ ഡിവിഡൻ പോളിസി വിൽ വിൽ നോട്ട് എഫെക്ട് ദി വാല്യുവേഷൻ ഓഫ് എഫ് ക്ലിയർ ആർ ഈസ് ഈക്വൾ ടു കെ ഈ വരുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂനത് അഫക്ട് ചെയ്യില്ല ആയിട്ട് കൊടുക്കുകയാണെങ്കിലും ടേ ഔട്ട് ആയിട്ട് അല്ലെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടൻഷൻ ചെയ്ത് വെക്കുകയാണെങ്കിലും അല്ലെ റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ സെയിം ആയിട്ടുള്ള വാല്യൂ തന്നെയായിരിക്കും ഇറ്റ് ബിക്കം ഇർ ഇലവൻ ക്ലിയർ എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോ അസംഷൻസ് ഓഫ് ദിസ് മോഡൽ സോ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം ആർ ഫിനാൻസ് ത്രൂ റിട്ടേൺ ഏർണിംഗ്സ് ഓൺലി ആൻഡ് ദ ഫേം ഡോൺ ഡസ് നോട്ട് ഹാവ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട വാൾട്ടേഴ്സ് മോഡേൻ്റെ ഒരു അസംഷനാണ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് റീറ്റെയിൽ ഏർണിംഗ്സ് വഴിയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ക്യാപിറ്റലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല പ്രിഫറൻസ് ഡെപ്റ്റ് ഇങ്ങനെയുള്ള ക്യാപിറ്റലൊന്നും ഉപയോഗിക്കുന്നില്ല പകരം നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ടി വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ റീറ്റെയിൽ ഏണിങ്സ് വഴി മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള അസംഷൻ എടുക്കും ദ ഇൻറ്റേണർ റേറ്റ് ഓഫ് റിട്ടേൺ ആർ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ഓഫ് ദ ഫേംസ് ആർ ക്ലിയർ എല്ലാ സിറ്റുവേഷൻസിലും ഇൻറ്റേണർ റേറ്റ് ഓഫ് റിട്ടേൺ ആറും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു എല്ലാ വർഷവും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു നമുക്കറിയാം ഇത് ഒരുപക്ഷെ പ്രായോഗികമല്ല എങ്കിൽ പോലും ദേ ബിക്കം കോൺസ്റ്റൻറ്റ് ക്ലിയർ ഒരു പ്രാവശ്യം നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പതിനഞ്ച് ശതമാനമാണെങ്കിൽ എല്ലാ പ്രാവശ്യവും അതങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ആക്ച്വലി എന്ത് ചെയ്യും ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മാറിക്കൊണ്ടേയിരിക്കും അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും റിസ്ക് കൂടുതൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മളിവിടെ വി ആർ മേക്കിംഗ് ഇൻ ദാറ്റ് ബോത്ത് ആർ ആൻഡ് കെയ് ആർ കോൺസ്റ്റൻറ്റ്

അല്ലേ ഇതൊരു സയൻറ്റിഫിക് മോഡൽ ആയതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം നേരിടുന്നതിന് വേണ്ടി ഒരു ഫോമുല കൊടുത്തിട്ടുണ്ട് ക്ലിയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ഫോമുലാണ് വരി സ്പീ ഷെയർ പ്രൈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ കെ ഇ മൈനസ് ജി ക്ലിയർ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ ഗ്രോത്ത് ഡിവിഡൻ ഡീൽഡ് പ്ലസ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡിവിഡൻ ഡീൽഡ് അല്ലേ ഗ്രോത്ത് കൂടെ വരുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം പ്രൈസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡി എക്സ്പെക്റ്റഡ് ഡിവിഡൻ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് സി ഗ്രോത്ത് റേറ്റ് ക്ലിയർ ഇങ്ങനെ ചെയ്യാൻ പറ്റും കെ ഇ മൈനസ് ഡി അപ്പോൾ ഇതാണ് അദ്ദേഹം നൽകുന്ന ഫോമുല ക്ലിയർ ഈ ഫോമുല ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം ശരിയാണെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ക്ലിയർ അപ്പം അതിൽ നിന്ന് നിന്നും അദ്ദേഹം എന്ത് ചെയ്തു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമുല ഡെവലപ്പ് ചെയ്തു ഈ ഡിവിഡൻ്റെ പോളിസി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു വീണ്ടും ഒരു ഫോമുല തന്നെ ഡിവൈസ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഫോമുലയാണോ അല്ലേ ഗ്രോത്ത് മോഡൽ അനുസരിച്ചുള്ള ഫോമുലയാണോ അപ്പോൾ ഇവിടെ വാൾട്ടേഴ്സ് മോഡലിന് വേണ്ടി വാൾട്ടേഴ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഫോമുല ഇതാണ് പി ഇക്കൾ ടു ക്ലിയർ ഡി പ്ലസ് ഡിവിഡൻ പ്ലസ് ആർ ക്ലിയർ ഡിവൈഡ് ബൈ കെഇ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ കെ അതല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം ഇങ്ങനെ ഡി പ്ലസ് ആർ ക്ലിയർ ദൻ ഇ മൈനസ് ഡി ഡിവൈഡ് ബൈ കെ ഇ ഓക്കെ ഡിവ ഹോൾ ഡിവൈഡ് ബൈ കെ ർ കുറച്ചുകൂടെ നമുക്ക് ചെയ്യുന്ന എളുപ്പത്തിന് ഇങ്ങനെ ഈ ഫോമിൽ എഴുതി ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും സോ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ക്ലിയർ ബൈ സോ വട്ട് ഇസ് രണ്ടും സെയിം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം ക്ലിയർ അപ്പൊ ഡി എന്ന് പറയുന്നത് നമ്മൾ ഡിവിഡൻഡ് എടുക്കുന്നു ഓക്കെ ദെൻ ആർ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റേൺ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയും കെ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റഡ് റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും ഇ എന്ന് പറയുന്നത് ടോട്ടൽ ഈ ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെങ്കിൽ ടോട്ടൽ ഏർണിംഗ്സ് എന്ന് പറയാം ഡി എന്ന് പറയുന്നത് ഡി പി എസ് അല്ലെങ്കിൽ ഡിവിഡൻ പെർ ഷെയർ എന്ന് പറയുന്നു ക്ലിയർ ഓക്കെ ഇപ്പോൾ ഈ രീതിയിലാണ് ആ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം ക്ലിയർ ഡി ഡിവൈഡഡ് ബൈ കെ ഇ ആദ്യം ചെയ്യുന്നു പ്ലസ് ആർ ഇൻ ക്ലിയർ ഇ മൈനസ് ഡി ഡിവൈഡ് ബൈ കെ ഡിവ ഹോൾ ഡിവൈഡ് ബൈ കെ ഇ ക്ലിയർ അങ്ങനെയും ചെയ്യാം ഇത് ഡിവിഡൻറിൻ്റെ ഇത് ഗ്രോത്തിൻ്റെ ഈ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ക്ലിയർ സോ പി സ്റ്റാൻഡ് ഫോർ ദ മാർക്ക പ്രൈസ് ആൻഡ് ഡി സ്റ്റാൻഡ് ഫോർ ദ ഡിവിഡൻ പെർ ഷെയർ

Earnings per share is 4. Rate of return on investment is 18. and return required by the shareholders is 15. Clear. So R, R is a D is given. What are the information given? E. Clear. E is given as rupees 4. Clear. Rate of return investment R is given as 18% or 0 0.18. Clear. K K is given as 0 0.15 or 15%. Clear.

പേ ഔട്ട് റേഷ്യോ ഫോർട്ടീൻ മീൻസ് റിട്ടേൺഷൻ റേഷ്യോ സിക്റ്റി പെർസെൻ്റ് പേ ഔട്ട് റേഷ്യ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ റിട്ടേൺ റേഷ്യോ ഫിഫ്റ്റി തന്നെയായിരിക്കും പേ ഔട്ട് റേഷ്യോ സിക്റ്റി എന്ന് പറയുമ്പോൾ റീറ്റേൺ റേഷ്യോ ഫോർട്ടി പെർസെൻറ്റ് ആയിരിക്കും ക്ലിയർ അപ്പം ഇങ്ങനെ ഇതായിരിക്കും ഇതിൻ്റെ ബേസ് ചെയ്ത് കൊണ്ട് നമ്മൾ അത് ഈ മോഡൽ ഉപയോഗിച്ച് ചെയ്യണം ക്ലിയർ അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നു ക്ലിയർ പ്രൈസ് ഓഫ് ദ ഷെയർ ക്ലിയർ പേ ഔട്ട് റേഷ്യോ ഈസ് ഫോർട്ടി പെർസെൻ്റ് നാൽപ്പത് ശതമാനം പേ ഔട്ട് എങ്കിൽ എന്തായിരിക്കും വരിക നമ്മൾ ആദ്യം ഫോമിലെഴുതി ക്ലിയർ ഹെഡിങ് ആദ്യം കൊടുക്കുക പ്രൈസ് ഓഫ് ദി ഷെയർ ഇഫ് ദി പേ ഔട്ട് റേഷ്യോ ഈസ് 40 പെർസെൻറ്റേജ് so സോ p ഈക്ല്ലേ ഡി പ്ലസ് ആർ ബൈ കെഇ ഇൻറ്റു എ മൈനസ് ഡി ക്ലിയർ ഡിവൈഡ് ബൈ കെ ഇപ്പം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ എന്താണ് കിട്ടുകൾ ടു ഡി ഡി നമുക്ക് എങ്ങനെ കിട്ടുക വൺ പോയിന്റ് സിക്സ് അപ്പം ഡി നമ്മൾ കാൽക്കുലേഷൻ സോ ഡി ഫോർട്ടി പെർസെൻ്റ് പേ ഔട്ടെന്ന് പറയുമ്പോൾ എന്താ വരുന്നത് നാല് രൂപയാണ് ഏർണിങ്സ് പെർ ഷെയർ ക്ലിയർ ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് ക്ലിയർ അപ്പോൾ ഫോർ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ഹൺഡ്രഡ് ക്ലിയർ ഫോർ ഫോർ ഇൻറ്റു ഫോർട്ടി ബൈ ഹൺഡ്രഡ് ക്ലിയർ സോ ഈസ് ദരി കിട്ടും സിക്സ് എന്ന് കിട്ടും ഓക്കെ സോ വൺ പോയിന്റ് സിക്സ് ആണ് ഡി പി എസ് അല്ലെങ്കിൽ ഡിവിഡൻ പെർ ഷെയർ ക്ലിയർ അപ്പോൾ ഡിവിഡൻ പെഷർ ഡി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിട്ടി ഓക്കെ ആദ്യത്തെ കേസ് നാൽപ്പത് ശതമാനമാണ് പേ ഔട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്ലിയർ അപ്പോൾ ഏണിങ്സ് ഇൻറ്റു ഇ പി എസ് ഇൻറ്റു അല്ലേ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഇ പി എസ് പറഞ്ഞാൽ നാല് രൂപയാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇൻറ്റു പോയിൻ്റ് ഫോർ അല്ലെങ്കിൽ വൺ മൈനസ് ബി നമുക്ക് വേണമെങ്കിൽ പറയാം അത് പിന്നീട് നമ്മൾ നോക്കിയതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്താലും കിട്ടല്ലെങ്കിൽ ഫോർ ഇൻറ്റു ക്ലിയർ പോയിൻറ്റ് ഫോർ അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് സിക്സ് <clears throat> so then K R is 0.18, then K E is 0.15, that is 15%. a Then E equal to 4 and D equal to 1, 1 1.6. Suppose substitute symbol, 4 minus 1.6, whole divided by K 0.15. In a reduce it. Here, our value of so 1.6 plus 1.2 into 2.4 divided by 0.15. So that is equal to 1.6 plus ടു 0.15 എയ്റ്റ് എയ് ഡിവൈവ് ബൈ പോയിന്റ് വൺ ഫൈവ് ഓർ ഫോർ ഹൺ ഫോർ പോയിൻറ്റ് ഫോർ എയിറ്റ് ഡിവൈഡ് ബൈ പോയിന്റ് വൺ ഫൈവ് ധരിസിക്കൽ ടു ട്വന്റി നയൻ പോയിന്റ് എയ്റ്റ് സിക്സ് ക്ലിയർ ഇരുപത്തി അമ്പത് പോയിന്റ് എട്ട് ആറൊന്നും കിട്ടി ക്ലിയർ അതെങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലേ ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷൻ നോക്കുന്നു വെൻ പേ ഔട്ട് റേഷ്യൂ ഈസ് ഫിഫ്റ്റി പെർസെൻ്റ് അമ്പത് ശതമാനമാണ് പേ ഔട്ട് റേഷ്യെങ്കിൽ അപ്പോൾ നമ്മൾ പേ ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഡി കണ്ടുപിടിക്കുമ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ സോ ഇ ഇൻറ്റു പേ ഔട്ട് റേഷ്യൂ അപ്പോൾ പോയിന്റ് ഫൈവ് ചെയ്യണം ഈ എത്രയാണോ നമുക്ക് നാലാണ് തന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ട് രൂപയാണ് കിട്ടും ക്ലിയർ സോ ടു റുപ്പീസാണ് ഡിവിഡൻ പശ്ചേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയൊക്കെ ആണ് അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യും ക്ലിയർ ഡി ടു പ്ലസ് പോയിന്റ് വൺ എയ്റ്റ് ഡിവൈഡ് ബൈ പോയിൻറ്റ് വൺ ഫൈവ് ഇൻറ്റു ഇ ദീസ് ഏർണിംഗ് സ്പശോർ മൈനസ് ഡി ദാറ്റ് ഈസ് ടു ഹോൾ ഡിവൈഡ് ബൈ പോയിൻറ്റ് വൺ ഫൈവ് ഇതിനെ റെഡ്യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും Uh, 2 plus 0. 0.12 into 2 divided by 0. 0.15 that is equal to um, 2 plus 2.4 divided by 0. 0.15 that is equal to 4.4 divided by 0. 0.15 or 15 percent that is equal to 29.33 mm -hmm. clear that next situation if the payout ratio is 60 percentage clear, clear. up in the number dbo earnings into 0. 0.6 -channel. clear ഏർണിംഗ്സ് എത്രയാണ് അവിടെ നാലാണ് അല്ലേ നാല് ഇൻറ്റു പോയിന്റ് സിക്സ് ചെയ്യുമ്പോൾ ടു പോയിന്റ് ഫോർ എന്ന് കിട്ടും ക്ലിയർ രണ്ട് പോയിന്റ് നാല് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ നാൽപ്പത് പൈസയാണ് ഡിവിഡൻ പശ് പ്ലസ് അല്ലേ ആർ ആർ ഈസ് പോയിന്റ് വൺ എയ്റ്റ് ഈസ് പോയിൻ്റ് വൺ ഫൈവ് ഡിവൈഡ് ഇൻറ്റു ഇ ദോർ മൈനസ് ഡി ടു പോയിൻ്റ് ഫോർ ഹോൾ ഡിവൈഡ് ബൈ പോയിൻറ്റ് വൺ ഫൈവ് കെ ഇ ദ് ഈസ്റ്റു റിഡ്യൂസ് ചെയ്യുമ്പോൾ

ഡിവിഡൻഡിന്റെ പേ ഔട്ട് റേഷ്യോ കൂട്ടി 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 വരുന്നതാണ് ഇവിടെ കാണുന്നത് ക്ലിയർ ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ക്ലിയർ പതിനെട്ട് ശതമാനമാണ് അവരുടെ ആറ് അല്ലേ കെ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ് അപ്പോൾ എന്താണ് ഇവിടെ സിറ്റുവേഷൻ ആർ ക്ലിയർ ദാറ്റ് ഈസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ കെ ദീസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ക്ലിയർ സോ സിൻസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ അല്ലേ നമ്മൾ നേരത്തെ വാൾട്ടേഴ്സിൻ്റെ മോഡലിൽ പറഞ്ഞു അല്ലേ കൂടുതൽ കൂടുതൽ റിട്ടൻഷൻ ചെയ്യും തോറും ഫേമിൻ്റെ വാല്യൂ കൂടും അല്ലേ അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ക്ലിയർ സോ ഇവിടെ നോക്കൂ പേ ഔട്ട് റേഷ്യോ സിക്സ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ റിട്ടേൺഷൻ റേഷ്യോ അത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജേ ഉള്ളൂ അപ്പോൾ ഇരുപത്തെട്ട് രൂപ സംതിങ് ആണ് വാല്യൂ വരുന്നത് പേ ഔട്ട് റേഷ്യോ ഫിഫ്റ്റി പെർസെൻ്റേജ് ആക്കുന്ന സമയത്ത് റിട്ടൻഷൻ റേഷ്യോ ഫിഫ്റ്റി പെർസെൻറ്റാണ് അപ്പോൾ ഇരുപത്തൊമ്പത് പോയിന്റ് മൂന്നേ മൂന്നായിട്ട് വർദ്ധിച്ചു ക്ലിയർ ദെൻ അഗൈൻ റിട്ടൻഷൻ റേഷ്യോ അറുപത് ശതമാനവും പേ ഔട്ട് റേഷ്യോ ഫോർട്ടി പെർസെൻറ്റേജോ ആക്കിയപ്പോൾ ട്വൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആയിട്ടാണ് അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത് ക്ലിയർ ഇപ്പം ഷെയറിൻ്റെ വാല്യൂ വർദ്ധിക്കുക ഇൻറ്റൻസിക് വാല്യൂ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അതിനനുസരിച്ച് വർദ്ധിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും ക്ലിയർ ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ ക്ലിയർ ദെൻ ക്ലിയർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിട്ടൻഷൻ ഇപ്പോൾ നമ്മളിവിടെ സിക്സ്റ്റി പെർസെൻ്റേജ് റിട്ടൻഷൻ വരെ എത്തിയുള്ളൂ ഇനി സെവൻറ്റി എയ്റ്റി അല്ലെങ്കിൽ നയൻറ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ് റിട്ടൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വാല്യൂ അത്രയും കൂടും ക്ലിയർ 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 അപ്പോൾ അപ്പോൾ ഇങ്ങനെ കൂടി 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 വരുന്നു കിട്ടുക ഈ രീതിയിൽ തിനെ മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ അപ്പോൾ ഈ സിറ്റുവേഷൻ കൊണ്ട് ഈ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ എക്സാമ്പിൾ നമ്പർ ഫോർ

അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ നടത്തും ക്ലിയ ദെൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ അർത്ഥം എന്താ സീറോ പെർസെൻറ്റ് റിട്ടേൺഷൻ നിർത്തും ക്ലിയ പിങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള സ്കെയിൽസും തോന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ തിയറി നമ്മൾ ടെസ്റ്റ് ചെയ്യണം ക്ലിയർ ഷെയർ പ്രൈസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ ആറ് ആറാണ് തന്നിരിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ മേ ബി ഏത് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലേ നേരത്തെ തന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ തന്നിരിക്കുന്ന ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റ് ആണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് നമ്മൾ എന്ത് പറയും കെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും അല്ലേ അപ്പോടെ ആർ അല്ലേ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആയിരിക്കും ഫസ്റ്റ് സിറ്റുവേഷൻ വരിക രണ്ടാം സിറ്റുവേഷൻ ആണെങ്കിലോ കാരണം ആറ് പന്ത്രണ്ട് ശതമാനമാണ് കെ പത്ത് ശതമാനമാണ് ആണെങ്കിലോ ആർ ഈസ് ലെസ് ദാൻ കെ ആണ് വരിക കാരണം ആറ് എട്ട് ശതമാനമാണ് കെ എന്ന് പറയുന്നത് പത്ത് ശതമാനം തന്നെയാണ് ക്ലിയർ ദൻ മൂന്ന സിറ്റുവേഷൻ എന്തായിരിക്കും ആർ ഈസ് ഈക്വൽ ടു കെ ആണ് വരിക ആറും പത്ത് ശതമാനമാണ് കെയും പത്ത് ശതമാനം ക്ലിയർ ഇങ്ങനെ മൂന്ന് സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ പേ ഔട്ട് പേ ഔട്ട് സിറ്റുവേഷൻ ആദ്യത്തെ കോളായിട്ട് നമ്മൾ കൊടുക്കുന്നു ഒരു കോളായിട്ട് കൊടുക്കുകയാണെങ്കിൽ കോളോ കൊടുക്കും ക്ലിയർ ആദ്യത്തെ സിറ്റുവേഷൻ ക്ലിയർ മൂന്ന് മൂന്ന് മോൺ കോളായിട്ട് നമ്മൾ കൊടുക്കുന്നു എന്തൊക്കെയാണ് മൂന്നേ മോൺ കോളം ഒന്ന് ആർ ഈസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു ട്വൽ പെർസെൻറ്റേജ് മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ആർ ഈസ് ലെസ് ദാൻ കെ ക്ലിയർ ദെൻ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കോളായിട്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ടെക്സ്റ്റിൽ കാണുന്ന പോലെ എഴുതിയാലും മതി നമ്മൾ ഫോമിൽ ആദ്യം എടുത്തു കഴിഞ്ഞു അല്ലേ പി ഈക്വൽ ടു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡി ഡിവൈഡ് ബൈ കെ ഇ അല്ലേ ഈ പ്ലസ് ആർ ഇൻടു ഇ മൈനസ് ഡി ഡിവൈഡ് ബൈ കെ ഹോ ഡിവൈഡ് ബൈ കെ ഇങ്ങനെ എഴുതാം ക്ലിയർ അതല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ എഴുതിയാലും മതി സോ ഇവിടെ സീറോ പേഴ്സൻ്റെയൊക്കെ റിട്ടൻഷൻ വരുന്നതുകൊണ്ട് സീറോ പേഴ്സൻറ് പേട്ടൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് നോക്കാം സീറോ ഡിവൈഡ് ബൈ പോയിൻ്റ് വൺ അല്ലേ പ്ലസ് പോയിൻ്റ് വൺ ടു ഓക്കെ ആർ ഇൻ ടൂ ക്ലിയർ ഇ ഇ ഈക്വൽ ടു ഫിഫ്റ്റി ആണ് ഏണിങ്സെന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അല്ലേ അപ്പോൾ ഡി എന്ന് പറയുന്നത് അത്രയായിരിക്കും സീറോ പെർസെൻറ്റ് പേ ഔട്ട് ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് സീറോ തന്നെയായിരിക്കും അല്ലേ മുഴുവൻ ഏണിങ്സും റിട്ടേൺ ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടൻഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം ക്ലിയർ അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ ഫിഫ്റ്റി മൈനസ് സീറോ ഡിവൈഡഡഡഡ് പോയിന്റ് വൺ ഹോഡഡഡ്റെ കിട്ടും സീറോ സീറോ ഇത് സീറോയിട്ട് മാറി ഇത്രയും പോർഷൻ സീറോ ആയിട്ട് മാറി ഇപ്പം ഇവിടെ ഇത് വരികയാണെങ്കിൽ എന്താ വരിക ഫിഫ്റ്റി മൈനസ് സീറോ ടു ഫിഫ്റ്റി തന്നെ വരും ക്ലിയർ ദെൻ പോയിൻ്റ് വൺ ടു ഡിവൈഡഡ് ബൈ പോയിൻറ്റ് കെ ഇ അല്ലേ ആർ ഡിവൈഡ് ബൈ കെ ഇ എന്നാണ് വരിക അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്ന കിട്ടുന്ന വാല്യു എത്രയായിരിക്കും സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടുക ക്ലിയർ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫോമിലേത് ചെയ്തു നോക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫോമിൽ നമുക്ക് ഇതിൻ്റെ പി ഡി എഫ് അയച്ചത് കൊണ്ട് നോക്കിയിട്ട് ടെക്സ്റ്റിൽ ചെയ്ത് നോക്കുക സിക്സ് ഹൺഡ്രഡ് വിൽ ബി ദി വാല്യു ക്ലിയർ ഇനി ആർ ഈസ് ഈക്വൽ ടു എറ്റ് പേഴ്സൻ്റേജ് ആണെന്ന് വിചാരിക്കുക മരീസ് ആർ ലെസ് ദാൻ കെ ആണെന്ന് വിചാരിക്കുക കെ ഈ പത്ത് ശതമാനവും ആറ് എട്ട് ശതമാനമേ ഉള്ളൂ അപ്പം നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ടി എങ്ങനെ ആയിരിക്കും വരിക ഇവിടെ സീറോ അല്ലേ പേ ഔട്ട് സീറോ പേഴ്സൻ്റേജ് ആണ് പേ ഔട്ട് എന്നുള്ളത് സീറോ ആയിട്ട് തന്നെ വരിക അപ്പോൾ സീറോ തന്നെ നമുക്ക് കിട്ടും പോയിൻറ്റ് എയ്റ്റ് സീറോ എയ്റ്റ് ആണ് ഇവിടെ വരുന്നത് ഫിഫ്റ്റി മൈനസ് സീറോ ഡിവൈഡഡ് ബൈ പോയിൻ്റ് വൺ ഹോൾ ഡിവൈഡ് ബൈ പോയിൻ്റ് വൺ ഡി സി കെട്ട ടു ആർ ബൈ കെ ഇ അല്ലേ ഇൻറ്റു ഫിഫ്റ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും നമുക്ക് വരിക നാനൂറ് രൂപ ദെൻ ആർ ഈസ് ഈക്വൽ ടു കെ ഇ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നു ക്ലിയർ അപ്പോൾ എന്താ സംഭവിക്കുന്നത് പത്ത് ശതമാനം തന്നെയാണ് എല്ലാം വരുന്നത് ക്ലിയർ പെർസെൻറ്റേജ് പേ ഔട്ട് സീറോ ആയതുകൊണ്ട് ഇവിടെ സീറോ തന്നെ വരുന്നു പോയിൻ്റ് വൺ ഇൻ ടു അല്ലേ ആർ ദസ് പോയിൻറ്റ് വൺ കെ യും പോയിൻ്റ് വൺ ദെൻ ഫിഫ്റ്റി ആണ് നമുക്ക് ഇ ഇ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് സീറോ ആണ് അതുകൊണ്ട് ഇ മൈനസ് ഡി ഈക്വൽ ടു ഇ തന്നെ കിട്ടും ക്ലിയർ ഡിവൈഡ് ബൈ പോയിൻറ്റ് വൺ ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ കിട്ടും ഓക്കെ ഇത് നോക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കമ്പയർ നോക്കൂ ഇപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ അല്ലേ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഈ വരുന്ന സമയത്ത് അറുന്നൂറ് രൂപയായിരുന്നു ഈ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ഓക്കെ പക്ഷെ ആറിസ് ഈക്വൽ ടു കെ ഇ വരുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയായിട്ടത് കുറഞ്ഞു ദാൻ ആർ ഇസ് ലെസ് ദാൻ കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപയായിട്ട് വീണ്ടും കുറയാണ് അല്ല അപ്പം എൻ്റെ ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു കുറയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഫേമിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ നിൽക്കുക അല്ല അപ്പോൾ ഇവിടെ സീറോ പെർസെൻറ്റേജ് പേ ഔട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടൻഷൻ ചെയ്യുമ്പോഴാണ് ഒരു ഫേമിൻ്റെ വാല്യൂവിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഹയസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ സീറോ പെർസെൻറ്റ് പേ ഔട്ട് നമുക്ക് ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോ ഒന്ന് പറയാൻ പറ്റും ഏത് കേസിൽ ആർ ഈസ് ഈക്വൽ ടു കെ ഈ സിറ്റുവേഷനിൽ ക്ലിയർ ഇത് നമുക്ക് വീണ്ടും താഴെ താഴെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഇതേപോലെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ഇരുപത് ശതമാനം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ എൺപത് ശതമാനം റിട്ടേൺസിനാണ് ക്ലിയർ അപ്പോൾ ആകെ അമ്പത് രൂപയുണ്ടെന്ന് വിചാരിക്കുക അമ്പത് രൂപയുടെ ഇരുപത് പോയിൻറ്റ് ടു ചെയ്ത് കണ്ടുപിടിക്കുക ക്ലിയർ അപ്പോൾ അമ്പത് എഴുതുമ്പോ പോയിന്റ് ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപയാണ് കിട്ടുക ക്ലിയർ അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു ടു പോയിന്റ് ടു ഇൻറ്റു ഫിഫ്റ്റി അമ്പത് രൂപ പ്രോഫിറ്റിൽ നിന്നും ഏണിംഗ്സ് പെർ ഷെയറിന് ഇരുപത് ശതമാനമാണ് നമ്മൾ ആയിട്ട് കൊടുക്കുക അപ്പോൾ പത്ത് രൂപ അമ്പത് ടു അല്ലേ ഇരുപതേ ബൈ നൂറ് അല്ലെങ്കിൽ പോയിൻ്റ് ടു ഈസ് ടെൻ റുപ്പി ഇല്ല ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇവിടെയും സെയിം ആണ് നമ്മൾ ആർ ഈസ് ഈക്വൽ ഗ്രേറ്റർ ദാൻ കെ തന്നെയാണ് ഇവിടെയും ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആണ് പക്ഷേ ഇരുപത് ശതമാനം ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ ആയിട്ട് ഇത് കുറഞ്ഞു ക്ലിയർ ഇനി നാൽപ്പത് ശതമാനം ഡിവിഡൻ്റ് പേ ഔട്ട് വന്നു വിചാരിക്കുക അത് വീണ്ടും അഞ്ഞൂറ്ററുപത് റുപ്യായിട്ട് കുറയും ക്ലിയർ അതുപോലെ തന്നെ വീണ്ടും എയ്റ്റി പെർസെൻറ്റേജ് പേ ഔട്ടാണ് വരുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത് റുപ്യ കുറയുന്നു ക്ലിയർ ദെൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ഔട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയായിട്ട് കുറയും ക്ലിയർ നേരത്തെ കിട്ടിയത് അറുന്നൂറ് രൂപയാണ് ക്ലിയർ അപ്പോൾ സീറോ പെർസെൻറ്റ് പേ ഔട്ട് വരുന്ന സമയത്ത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ വാല്യൂ അല്ലേ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ഔട്ടിലേക്ക് മാറുമ്പോൾ അഞ്ഞൂറ് രൂപയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത് ക്ലിയർ പിന്നെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ആരീസ് ഗ്രേറ്റർ ദാൻ കെ ഇ അല്ലേ ആർ റേറ്റ് ഓഫ് റിട്ടേൺ കെയ്യേക്കാളും കൂടുതലായിട്ടുള്ള സിറ്റുവേഷനിൽ സീറോ പെർസെൻറ്റേജ് പേ ഔട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടൻഷൻ അതാണ് ഫേമിൻ്റെ വാല്യൂനെ മാക്സിമൈസ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റീവ് അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യൂ എന്നും പറയും ക്ലിയർ ഈ കേസിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക ആർ ഈസ് ലെസ് ദാൻ അല്ലേ കെ ഇ സോ ആർ ഈസ് ആർ ഇവിടെ എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് നിൽക്കുന്നു കെ ഇ പത്ത് ശതമാനമായിട്ട് നിൽക്കുന്നു അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ആർ ഈസ് ലെസ് ദാൻ കെ ഇ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സീറോ പെർസെൻറ്റ് പേ ഔട്ടാണ് വരുന്നതെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ക്ലിയർ ദെൻ ട്വൻറ്റി പെർസെൻറ്റ് പേ ഔട്ട് ചെയ്തപ്പം ഫോർ ഹൺഡ്രഡ് ഇൻക്രീസ് ചെയ്ത് നാനൂറ്റി രൂപയായിട്ട് മാറി ക്ലിയർ ദെൻ അടുത്തത് നമ്മൾ നോക്കൂ അത് ഫോർട്ടി പെർസെൻറ്റ് പേ ഔട്ട് ആകുന്ന സമയത്ത് നാന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് കൂറി എയ്റ്റി പെർസെൻറ്റ് പേ ഔട്ട് ആകുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിട്ട് വർദ്ധിക്കുന്നു ക്ലിയർ ആൻഡ് ഹൺഡ്രഡ് പേർസെൻറ്റ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഇറ്റ് ക്ലിയർ എക്സ്റ്റെൻ്റ് ഓഫ് പീസ് ഫൈവ് ഹൺഡ്രഡ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് ഇവിടെ കാണുന്നത് അല്ലേ ഈ ലെവലിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഈഫ് ആർ ഈസ് ലെസ് ദാൻ കെ ഇ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പേ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഷെയറിൻ്റെ വാല്യൂ കൂട്ടുന്നതിന് ക്ലിയർ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പേ ഔട്ട് റേഷ്യൂനെന്ന് പറയാൻ പറ്റും ആർ ഈസ് ലെസ് ദാൻ കെ ഇ സിറ്റുവേഷനിൽ ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യൂ എന്ന് പറയാൻ പറ്റും ക്ലിയർ അവിടെ ഈ റേഷ്യോ വരുമ്പോഴേ നമുക്ക് ഹയസ്റ്റ് വാല്യൂ കിട്ടുള്ളൂ ക്ലിയർ ദെൻ മൂന്നാമത് സിറ്റുവേഷൻ നോക്കുക ആർ ഈസ് ഈക്വൾ ടു കെ ഇ നോക്കുക സോ ഇഫ് ആർ ഈസ് ഈക്വൽ ടു കെ ഇ അല്ലേ അവിടെ ആറ് എന്ന് പറയുന്നതും പത്ത് ശതമാനമാണ് കെ ഇ എന്ന് പറയുന്നതും പത്ത് ശതമാനമാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അല്ലേ സീറോ പേഴ്സൻറ്റ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിട്ടേൺഷൻ ചെയ്യുമ്പോൾ അഞ്ഞൂറ് റുപ്യാണ് കിട്ടുക ക്ലിയർ സീറോ പേഴ്സെന്റ് പേ ഔട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് റിട്ടേൺഷൻ ചെയ്യുമ്പോൾ ക്ലിയർ ദെൻ ട്വന്റി പെർസെന്റ് പേ ഔട്ടും എയ്റ്റി പെർസെൻറ് റിട്ടൻഷൻ ചെയ്യുമ്പോഴും അഞ്ഞൂറ് റുപ്യേ കിട്ടത്തുള്ളൂ ക്ലിയർ ഇതെല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്ക് കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നോക്ക് ദെൻ വീണ്ടും ഫോർട്ടി പെർസെൻറ്റ് പേ ഔട്ടും സിക്സ്റ്റി പെർസെൻറ്റേജും റിട്ടൻഷൻ ചെയ്യുമ്പോഴും അഞ്ഞൂറ് രൂപയാണ് ദെൻ വീണ്ടും എയ്റ്റി പെർസെൻറ് പേ ഔട്ട് നമ്മൾ ചെയ്തു ട്വൻറ്റി പേർസെൻറ് റിട്ടൻഷൻ ചെയ്തപ്പോഴും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദെൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പേ ഔട്ട് ചെയ്തപ്പോഴും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അവിടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല ക്ലിയർ ഈ ഡിവിഡൻ ഡിസിഷൻസ് എന്തായിട്ട് മാറുന്നു ഇവിടെ ഇർ റിലവൻ്റ് ആയിട്ട് മാറുന്നു ക്ലിയർ സോ ഇ ഫ് ഈസ് ഈക്വൽ ടു കെ ഇ ഇവിടെ ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു റീറ്റൻഷൻ ചെയ്യുന്നതും നമ്മൾ വലിയ വ്യത്യാസമൊന്നും വരില്ല മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക ക്ലിയർ അപ്പൊ അതാണ് ഇതിന്റെ കൺക്ലൂഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് സുഫന്ത ക്ലിയർ വി ക്യാൻ ഡ്രോ എ കൺക്ലൂഷൻ ദാറ്റ് ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ കെ ദ കമ്പനിസ് ക്ലിയർ വെൻ ആറി

വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പഴേ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ